ഇളമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് വിദ്യാലയ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇന്ന് നമുക്ക് മറ്റൊരു തരത്തിൽ അഭിമാനം തരുന്ന ദിവസമാണ്. 111 പുതിയ കെട്ടിടങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള ജനതയ്ക്ക് സമർപ്പിക്കുകയാണ്. 309 കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ടാണ് ഈ 111 കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചത്. ഇതിൽ പ്രധാനമായും ഫണ്ട് ചെയ്യുന്നത് കിഫ്ബിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. 111 സ്കൂൾ കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോൾ ഭൗതിക സൗകര്യ വികസനം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായി കിഫ്ബിയുടെ 5 കോടി രൂപ ധനസഹായത്തോടെ ഒരു നിയോജക മണ്ഡലത്തിൽ ഒന്ന് എന്ന നിലയിൽ നിർമ്മിക്കുന്ന 141 കെട്ടിടങ്ങളിൽ 66 ഇതിനകം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇപ്പോ 22 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. കിഫ്ബിയുടെ തന്നെ 3 കോടി ധനസഹായത്തോടെ 44 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. 21 ഉദ്ഘാടനം ഇപ്പോൾ നടക്കുകയാണ്. പ്ലാൻ ഫണ്ട്, നബാർഡ്, സമഗ്ര ശിക്ഷാ ജനപ്രതിനിധികളുടെ ആസ്തി വികസന ഫണ്ട്, ഗ്രാമപഞ്ചായത്ത് ഫണ്ടുകൾ ഇവയെല്ലാം ഉപയോഗിച്ച് പണിത 68 സ്കൂൾ കെട്ടിടങ്ങളുണ്ട്. ഇങ്ങനെയാണ് 111 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കുന്നത്. ഇത് നമ്മുടെ നാടിന് പൂർണ്ണമായ ഒരു പുതിയ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും. നിറഞ്ഞ സന്തോഷത്തോടെ ഈ സ്കൂളുകളുടെ സ്കൂൾ കെട്ടിടങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി സ്ഥലം MLA കൂടിയായ ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി ശിലാഫലക അനാച്ഛാദനവും സ്കൂൾ തല ഉദ്ഘാടനവും നിർവഹിച്ചു. കേരളത്തിലെമ്പാടുമുള്ള 111 സ്കൂളുകളുടെ ഉദ്ഘാടനം ചെറിയങ്കിഴി നിയോജക മണ്ഡലത്തിലെ 2 സ്കൂളുകൾ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. അധ്യക്ഷ പ്രസംഗത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഈ ചടങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷകരമായ ദിവസമാണിന്ന്. ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ്. ഇതിൻ്റെ ചരിത്രവും പ്രാധാന്യവും ഒക്കെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓരോ MLA മാർക്കും ഓരോ സ്കൂൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി തിരഞ്ഞെടുക്കാം തുടക്കത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് തീരുമാനമെടുത്തപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ സ്കൂളാണ് ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ. ആ രീതിയിലാണ് ഇളമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ തിരഞ്ഞെടുക്കുകയും നിർദ്ദേശിക്കുകയും അതിനൊരു പെട്ടെന്നൊരു മാസ്റ്റർ പ്ലാൻ, മറ്റാര് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നതിനേക്കാളും സമഗ്രമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടുകൂടി അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ഗവൺമെൻറ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണമെന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും അത് ആരെ കൊണ്ടുണ്ടാക്കും. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ആർക്കിടെക്ട് നമ്മളെ ഏൽപ്പിച്ചാൽ മൊത്തം എസ്റ്റിമേറ്റിൻ്റെ 2% 3% ഒക്കെ ചോദിക്കുന്ന 4-5% വരെ ആവശ്യപ്പെടുന്ന ആർക്കിടെക്റ്റുകളുണ്ടാകും. അപ്പോൾ അതൊരു ആഗ്രഹിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അതിനത് ആ ഭാരിച്ച ചെലവ് വേണ്ടി വരും എന്നുള്ളത് അറിയാമായിരുന്നു. എന്തായാലും ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ BCOM ഇപ്പോൾ ജയചന്ദ്രനെ അന്ന് ഏൽപ്പിച്ചത്. അദ്ദേഹം അത് വളരെ സന്തോഷപൂർവ്വം അത് ഒരു പൈസയും ഈടാക്കാതെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് നിർവഹിച്ചു തന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, സ്കൂൾ PTA പ്രസിഡന്റ് M. മഹേഷ്, പ്രിൻസിപ്പൽ T. അനിൽ, HM CS വിനോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് നടപ്പിലാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായാണ് ഇളമ്പ HSS ഹൈടെക്കായി മാറിയത്. 5 കോടി രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്നും MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.2 കോടി രൂപയും ചിലവിട്ടാണ് 32 മുറികളുള്ള 3 നില മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൺ കം ഡൈനിങ് ഹാൾ, മിനി ഓഡിറ്റോറിയം തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളും വിദ്യാലയത്തിലുണ്ട്. HP News, ആറ്റിങ്ങൽ.